ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മീക്കോകരിയുടെ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വീഡിയോ സെഷനിലും ഡിസ്കസ് ചെയ്യുന്നത് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനെ കുറിച്ചാണ് അപ്പോൾ നിങ്ങൾ ഒരു പുതിയതായിട്ട് സ്ഥാപനവും അല്ലെങ്കിൽ ബിസിനസ്സൊക്കെ ആരംഭിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസോ നിങ്ങളുടെ ഇതിൽ പ്രൊഡക്ടുകളൊക്കെ ബ്രാൻഡിങ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പം വീഡിയോ മുഴുവനായിട്ടും കാണാൻ അവസാനം വരെ അതുപോലെ തന്നെ നമ്മൾ നാല് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമതായിട്ട് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ബ്രാൻഡ് യൂണിക്കായിട്ടുള്ള ഒരു ബ്രാൻഡ് നെയിം അല്ലെങ്കിൽ യൂണിക്കായിട്ടുള്ള ഒരു ബിസിനസ് നെയിം നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം രണ്ടാമതായിട്ട് ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ബ്രാൻഡ് നെയിം ഇന്ത്യൻ ബ്രാൻഡിങ് ഡാറ്റാബേസിൽ അതായത് എങ്ങനെ സെർച്ച് ചെയ്ത് നോക്കാം എന്നുള്ളതാണ് അതായത് ഓൾറെഡി മറ്റേതെങ്കിലും ഒരു വ്യക്തിയോ സ്ഥാപനങ്ങളോ ഒക്കെ ഈ ഒരു ബ്രാൻഡ് യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ അവരുടെ പേരിലൊക്കെ ലീഗലി രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പം എങ്ങനെ നമ്മുടെ ബ്രാൻഡ് നെയിം ഡാറ്റാബേസിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഒരു മെത്തേഡ് നമ്മൾ ഉണ്ടാവുന്നതായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് മൂന്നാമതായിട്ട് ബ്രാൻഡിങ് രജിസ്റ്റർ ചെയ്യുന്നത് നാൽപ്പത്തഞ്ചോളം ക്ലാസ്സുകളാണ് നമുക്കറിയാം ട്രേഡ് മാർക്ക് ക്ലാസുകൾ എന്ന് പറയുന്നത് അപ്പൊ ഈ നാൽപ്പത്തഞ്ചോളം കാറ്റഗറികൾ നിങ്ങളുടെ പ്രൊഡക്റ്റ്സ് ഏത് കാറ്റഗറിയിലാണ് അല്ലെങ്കിൽ ഏത് ക്ലാസിന്റെ അണ്ടറിലാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ്സ് വരുന്നത് എന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് കണ്ടുപിടിക്കാന്നുള്ളത് അതുപോലെ തന്നെ അവസാനമായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ടെക് രജിസ്ട്രേഷൻ ചെയ്യാം അതിന് ചിലവാകുന്ന എമൗണ്ട് അല്ലെങ്കിൽ എത്രയാണെങ്കിൽ കാലതാമസം എടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നാലാമതായിട്ട് ഡിസ്കസ് ചെയ്യാം അപ്പം അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനലുകൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും നമ്മൾ ആമസോൺ സെല്ലേഴ്സ് അല്ലെങ്കിൽ ഇ കോമേഴ്സ് ഓൺലൈൻ വഴിക്കൊക്കെ ഒക്കെ ചെയ്യുന്ന സെല്ലേഴ്സിന് ഹെൽപ്ഫുള്ളാവുന്ന കണ്ടന്റ്സുകളാണ് കൂടുതലായിട്ട് നമ്മൾ ഈ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾക്ക് ഒരു ആമസോൺ സെല്ലറൊക്കെ ആവാനായിട്ട് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പഴയ വീഡിയോസുകളൊക്കെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ അഞ്ചു മണിക്കൂറോളം വരുന്ന ഫുൾ ട്രെയിനിങ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആമസോൺ സെല്ലിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ ആവാൻ ആവശ്യമുള്ള ഡോക്യൂമെന്റ്സിനെ കുറിച്ചോ ഒന്നും നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ കഴിഞ്ഞാൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ടോട്ടലി ഫ്രീ ആണ് ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കാണാം വീഡിയോസ് ഫുൾ ആയിട്ട് അപ്പോൾ നമുക്ക് നമ്മുടെ കണ്ടന്റിലേക്ക് വരാം നമുക്ക് എങ്ങനെയാണ് ട്രേഡ് മാർക്ക് നെയ്മ കണ്ടുപിടിച്ചിട്ട് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാൻ നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഒന്നാമതായിട്ട് നമുക്ക് എങ്ങനെ യൂണീക്ക് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് നെയിം ചൂസ് ചെയ്യാൻ നോക്കാം അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ബ്രാൻഡ് നെയിം ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാട്ട് സ്കിപ്പ് ചെയ്യാം അതല്ല നിങ്ങൾ പുതിയതായിട്ട് ബ്രാൻഡ് നെയിം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് നെയിം ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിന് സഹായിക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ആണ് ഈ ലുക്ക ഡോട്ട് കോം എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഇതൊരു സാമ്പിൾ നിങ്ങൾ കാണിക്കുന്നുള്ളൂ ഇതുപോലെ ഒരുപാട് വെബ്സൈറ്റുകൾ എ ഐ ജനറേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വെബ്സൈറ്റുകൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ ചെന്ന് ജസ്റ്റ് എ ഐ ബ്രാൻഡ് നെയിം ജനറേറ്റേഴ്സ് അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വെബ്സൈറ്റ് നിങ്ങൾക്ക് കാണാം ഞാൻ ജസ്റ്റ് ഒരു സാമിലി വെബ്സൈറ്റ് നിങ്ങൾ ഉള്ളൂ അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ബിസിനസ് നെയിം എന്നുള്ള ഓപ്ഷൻ കാണാം ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്റ്റാർട്ട് സോറി സ്റ്റാർട്ട് ടൈപ്പിംഗ് ഞാൻ കീവേഡ് ഒരു ഇൻഡസ്ട്രി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബ്രാൻഡ് നെയിമാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കും ഞാൻ ജസ്റ്റ് ഇപ്പോൾ ട്രാവൽ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുകയാണ് നിങ്ങളിപ്പോൾ ഒരു ട്രാവൽ ഏജൻസിയോ അല്ലെങ്കിൽ ട്രാവൽ കിറ്റുകളോ അല്ലെങ്കിൽ ട്രാവലുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സസറീസുകള പ്രൊഡക്ട്സുകളൊക്കെയാണ് സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ബ്രാൻഡ് നെയിമുകൾ നിങ്ങൾക്കൂടെ കാണാം ട്രാവല് അല്ലെങ്കിൽ തേസ് ഫോർ ട്രാവല് പ്ലാൻ ടു പാരഡൈസ് സോറി പ്ലെയിൻ ടു പാരഡൈസ് ഇവിടെ സീമോർ ടാബ്ലെറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരുപാട് ഓപ്ഷൻസുകൾ നിങ്ങൾക്ക് കാണാം അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന സർവീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എന്താണോ ആ ഒരു ബ്രാൻഡ് നെയിം ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനത്തെ ഉള്ള ഓപ്ഷൻ ബ്രാൻഡ് നെയിം ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇവിടെ കാണാം ഡൊമൈൻ അവൈലബിലിറ്റി കാണാം നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളൊരു ബ്രാൻഡ് കുറച്ചും കൂടി സെക്യൂർ ആക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബ്രാൻഡിൻ്റെ ഡൊമൈൻ അവൈലബിലിറ്റി കൂടി ഇവിടെ ചെക്ക് ചെയ്യാൻ സാധിക്കും ഇവിടെ സീ മോർ ഓപ്ഷൻസ് വീണ്ടും കാണാം ഒരുപാട് നെയിംസ് ഇവിടെ അവൈലബിൾ ആണ് ഫെയർ ബൈ അതുപോലെ തന്നെ ഫ്ലൈറ്റ് ഫ്ലൈറ്റ്സ് വേ ട്രിപ്സിയം യോക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് നെയിമുകൾ നിങ്ങൾക്ക് നിങ്ങൾക്കൂടെ അവൈലബിൾ ആണ് അപ്പോൾ ഇങ്ങനെയുള്ള ബ്രാൻഡിങ് ജനറേറ്റർ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഐഡിയാസ് ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒരു നാലോ അഞ്ചോ ബ്രാൻഡ് നെയിമുകൾ ബിസിനസ് നെയിമുകൾ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക ഞാൻ കാരണം നാലോ അഞ്ചോ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ബ്രാൻഡ് നെയിം ഒരു പക്ഷേ അവൈലബിൾ ആവണമെന്നില്ല മറ്റേതെങ്കിലും വ്യക്തികളോ സ്ഥാപനങ്ങളൊക്കെ ഓൾറെഡി അത് നിലവിൽ യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് നെയിം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഇവിടെ വന്നിട്ട് വീണ്ടും പുതിയ നെയിമിൽ നോക്കേണ്ടി വരും അപ്പം 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 അതിനും ബെറ്ററായിട്ട് നിങ്ങൾ നാലോ അഞ്ചോ ബ്രാൻഡ് നെയിം ചൂസ് ചെയ്യുക അതിനുശേഷം ഈ ബ്രാൻഡ് നെയിംസ് ഓൾറെഡി മറ്റാരെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് നോക്കാം അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ആ കാര്യം ഡിസ്കസ് ചെയ്യാം ഓക്കെ ഇപ്പോൾ അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള ബ്രാൻഡ് നെയിമ് ഓൾറെഡി മറ്റാരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ട്രേഡ് മാർക്ക് ഡാറ്റാ ബേസിൽ എന്താണ് അതിൻ്റെ അവസ്ഥ എന്നൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഗൂഗിളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഐ പി ഇന്ത്യ സെർച്ച് എന്ന് പറഞ്ഞ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്ന ഫസ്റ്റ് യു ആറിൽ ഇന്ത്യ പബ്ലിക് റിസർച്ച് എന്നുള്ള ഓപ്ഷൻ കാണുക ഇവിടെ ക്ലിക്ക് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിൻഡോ ഓപ്പൺ ആവും ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ വെബ് പേജാണ് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പബ്ലിക്കായിട്ട് ഏത് ബ്രാൻഡ് നെയിം ആരൊക്കെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും ഇവിടെ ഇവിടെ ഓപ്ഷൻ കാണാം ഫസ്റ്റ് വേഡ് എന്നുള്ള ഓപ്ഷൻ കാണാം അല്ലെങ്കിൽ സ്റ്റാർട്ട് വിത്ത് അല്ലെങ്കിൽ കണ്ടെയ്ൻസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതായത് നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബ്രാൻഡ് നെയിം ആ ബ്രാൻഡ് നെയിം വെച്ച് തുടങ്ങുന്ന ഏതൊരു ബ്രാൻഡ് നെയും നിങ്ങൾക്ക് ഇവിടെ വിസിബിളായി ചെക്ക് ചെയ്യാൻ സാധിക്കും അതല്ല ആ ബ്രാൻഡ് നെയിം ഉൾപ്പെട്ട് വന്നിട്ടുള്ള ഏതെങ്കിലും മറ്റുള്ള കാരണം ചെറിയൊരു വേർഡ് മാത്രം നല്ല ബ്രാൻഡ് നെയിം ചിലപ്പോൾ ലെങ്തി ആയിട്ടുള്ള ബ്രാൻഡ് നെയിംസ് ഉണ്ടാവും അതുപോലെ തന്നെ തൊട്ട് താഴെ ഒരു ഓപ്ഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏത് കാറ്റഗറിയാണ് ഏതാണ് ക്ലാസ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബ്രാൻഡ് നെയിമിൻ്റെ ക്ലാസ് ഇവിടെ ചോദിച്ചിട്ടുണ്ട് അപ്പം ആ ഒരു ക്ലാസ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ ഇപ്പോൾ വീ ഗാഡ് നമ്മൾ ഇവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുകയാണ് വി ഗാഡിൻ്റെ കളറ്റിക്കൽ വംസെറ്റ് മോട്ടേഴ്സ് ഒക്കെ വരുന്ന ക്ലാസ് എന്ന് പറയുന്നത് ഐ തിങ്ക് നയൺ ആണ് നയൻ നമ്പർ ആണെന്ന് തോന്നുന്നു ഓക്കെ പിന്നെ ആ ക്യാപ്റ്റ ക്ലിയർ ചെയ്യാം ഓക്കെ നമ്മൾ സെർച്ച് ടാബ്ലിറ്റ് ക്ലിക്ക് ചെയ്യുന്നു ഓക്കെ കണ്ടോ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം ഓൾറെഡി വി ഗാഡിൻ്റെ ഒരുപാട് ബ്രാൻഡ് നെയിംസ് അല്ലെങ്കിൽ അതിനോ അതുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള നെയിംസ് ഒക്കെ ഇവിടെ നമ്മുടെ സെർച്ച് റിസൾട്ടിൽ വന്നിട്ടുണ്ട് ക്ലാസ് നയത്തിൽ വന്ന് രജിസ്റ്റേഡ് മാർക്ക് ഇവിടെ കാണാം വന്നിട്ടുണ്ട് ഓൾറെഡി അതുപോലെ തന്നെ ഇവിടെ സ്റ്റാറ്റസ് കാണാം രജിസ്റ്റേഡ് സ്റ്റാറ്റസ് ഇവിടെ ഷോ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ആരാണ് കൊടുത്തിരിക്കുന്നത് കാണാം വി ഗാർഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് കമ്പനിയാണ് ഈ ഒരു ബ്രാൻഡ് നെയിം ഈ ഒരു ക്ലാസിൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതുപോലെ നിങ്ങളുടെ ബ്രാൻഡ് നെയിം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങളുടെ ബ്രാൻഡ് നെയിം ഓൾറെഡി മറ്റാരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക അതല്ല ആരും ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ ഇതുവരെ ആരും രജിസ്റ്റർ ചെയ്യാൻ ട്രൈ ചെയ്യാത്ത യുണീക്ക് ആയിട്ടുള്ള ബ്രാൻഡ് നെയിംസ് നിങ്ങളിത് ഡാറ്റാബേസ് വഴിക്ക് സെർച്ച് ചെയ്ത് നോക്കാം അല്ലേ ഇപ്പം ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രശ്നം കാണാം നിങ്ങൾക്ക് ഓരോ ബ്രാൻഡ് നെയിമും ഓരോ ക്ലാസ് സെപ്പറേറ്റ് ആയിട്ട് ടൈപ്പ് ചെയ്ത് നോക്കണം അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ചെക്ക് ചെയ്യാനായിട്ട് മറ്റൊരു ഒരു വഴിയുണ്ട് നിങ്ങൾക്കൊക്കെ കാണാം ക്വിക്ക് കമ്പനി ഡോട്ട് ഇൻ എന്നുള്ളൊരു വെബ്സൈറ്റ് നിങ്ങൾക്ക് കാണാം ഈ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ ട്രേഡ് മാർക്ക് എന്നുള്ളൊരു ഓപ്ഷൻ കാണും ഇവിടെ വന്നു കഴിഞ്ഞാൽ ട്രേഡ് മാർക്ക് സെർച്ച് എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബ്രാൻഡ് നെയിം എന്താണോ ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ വി ഗാർഡ് തന്നെ സെർച്ച് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമുക്കിവിടെ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏതെല്ലാം ക്ലാസ്സുകളിലാണ് വി ഗാർഡ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നമ്മൾ കുറച്ച് മുമ്പ് നമ്മൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ നോക്കി ചെക്ക് എന്ന് ചെയ്യുകയെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഓരോ പർട്ടിക്കുലർ ഓരോ ക്ലാസുകൾ സെപ്പറേറ്റ് ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കണം അപ്പം ഇതിലും വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ കാണാം ഇപ്പോൾ വി ഗാർഡ് കാണാം അതുപോലെ തന്നെ അത് ഏത് ക്ലാസിൻ്റെ ക്ലാസ് ട്വൻറ്റി ടു ക്ലാസ് നയൻറ്റീൻ അതുപോലെ തന്നെ ട്വൻ്റി നയൻ ഓരോ ക്ലാസുകളിലും ഏതെല്ലാം ക്ലാസുകളിലാണ് ഈ ഒരു ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവരുടെ ഡിവൈസ് മാർക്ക് സിംബിള് കൊടുത്തിട്ടുണ്ട് ലോഗോ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഏതെല്ലാം ക്ലാസ് ഉണ്ട് കേരള ചെന്നൈ എല്ലാം കൊടുത്തിട്ടുണ്ട് ഇവർ ലൊക്കേഷൻ ഇതൊക്കെ ഏതൊക്കെയാണെന്നുള്ള അത്രയും ഏതൊക്കെ ക്ലാസുകൾ ചിലപ്പോൾ നാൽപ്പത്തഞ്ചോളം എല്ലാ ക്ലാസുകളെങ്കിലും ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും വല്ല പോപ്പുലർ ആണെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു എല്ലാ ക്ലാസുകളിലും അവിടെ ബ്രാൻഡും രജിസ്റ്റർ ചെയ്യുന്ന സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബ്രാൻഡ് നെയിം എന്താണോ അവിടെ നിങ്ങൾ ഒരു സെർച്ച് ചെയ്ത് കൊടുക്കും ഞാൻ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വൈ മാക്സ് എന്നൊരു ബ്രാൻഡ് നെയ്മ് ഞാനിവിടെ കൊടുക്കുകയാണ് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് അല്ലെങ്കിൽ അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ബ്രാൻഡുകൾ ഏതൊക്കെയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ വരും അപ്പോൾ കൃത്യമായിട്ട് ആ ഒരു ബ്രാൻഡ് നെയിമിൽ ആരും ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല അപ്പോൾ കൃത്യമായിട്ട് ഈ ബ്രാൻഡ് ആരും രജിസ്റ്റർ ചെയ്തിട്ടില്ല പക്ഷേ നിങ്ങൾക്ക് ആ ഒരു ബ്രാൻഡിന് സിമിലറായിട്ടുള്ള ഒരുപാട് ബ്രാൻഡുകൾ രജിസ്റ്റേഡ് സ്റ്റാറ്റസിലുള്ള ഒരുപാട് ബ്രാൻഡുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അതിന് ഒബ്ജക്ഷൻ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ റിസ്ക് ഉള്ള ബ്രാൻഡ് നെയിംസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാം തീർത്തും ആയിട്ടുള്ള ബ്രാൻഡ് നെയിംസ് ചൂസ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ അത്രയും നല്ലത് അടുത്തായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ക്ലാസ് അറിയണമല്ലേ നിങ്ങൾ സെൽ ചെയ്യുന്ന പ്രൊഡക്ട്സോ അല്ലെങ്കിൽ സർവീസോ ഏത് കാറ്റഗറിയിലാണ് വരുന്നത് അല്ലേ ഏത് ക്ലാസ്സിൽ വരുന്നത് ആ ഒരു ക്ലാസ്സിൽ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യാൻ ചെല്ലുമ്പോഴേ എൻ്റെ ബ്രാൻഡ് ഈ ഒരു ക്ലാസിൻ്റെ അണ്ടറിൽ എനിക്ക് രജിസ്റ്റർ ചെയ്ത് തരണം അല്ലെങ്കിൽ ഇന്ന ക്ലാസിൻ്റെ അണ്ടറിൽ എൻ്റെ മാർക്ക് രജിസ്റ്റേഡ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ്സ് ഉൾക്കൊള്ളുന്ന കാറ്റഗറി നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവണം അപ്പോൾ ഞാൻ അതിന് ഓൾറെഡി ഈ ഒരു വീഡിയോന് താഴെ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക് വഴിക്ക് ഡാറ്റാബേസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വഴിക്ക് നിങ്ങൾക്ക് ഓരോ പ്രൊഡക്ട്സിൻ്റെയും നിങ്ങൾ ഉദ്ദേശിക്കുന്ന സെല്ലിനെ ഉദ്ദേശിക്കുന്ന ഓരോ പ്രൊഡക്സിൻ്റെയും ക്ലാസ് നമുക്ക് ഇതിൽ ചെക്ക് ചെയ്യാൻ സാധിക്കും ഞാനിപ്പോൾ ഓൾറെഡി ജസ്റ്റ് മോട്ടോർസ് അടിച്ചപ്പോൾ നിങ്ങൾക്ക് കാണാം അപ്പോൾ മോട്ടോർ ബോർഡ്സ് മോട്ടോർ ബൈക്ക്സ് ഇവിടുത്തെ ലെഫ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ഏതെല്ലാം ക്ലാസ്സിലാണ് ഈ വരുന്നത് എന്നുള്ളത് അപ്പോൾ ഇവിടെ ഈ ഒരു സെർച്ച് ടൈം എന്നുള്ള ഓപ്ഷനിലാണ് നിങ്ങളുടെ പ്രൊഡക്റ്റോ സർവീസ് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഓരോ ക്ലാസുകളിൽ ഏത് ക്ലാസ്സിലാണ് നിങ്ങളുടെ പ്രൊഡക്ട്സ് വരുന്നതെന്നുള്ളതും കൂടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ ഇന്ത്യ ഇവിടെ ടിക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്നും കൂടി സ്പെസിഫിക്കായിട്ട് നിങ്ങളിപ്പോൾ ഒരു ബനാന ചിപ്സ് ചിപ്സാണ് സെല്ലിങ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു കീവേഡ് ഞങ്ങൾ ടൈപ്പ് ചെയ്തു അതിനുശേഷം സെർച്ച് എന്നുള്ള ടാബിലെ ക്ലിക്ക് ചെയ്യുകയാണ് നിങ്ങൾക്കിവിടെ കാണാം ക്ലാസ് ട്വൻറ്റി നയനിലാണ് ബനാന ചിപ്സ് വരുന്നത് അപ്പോൾ നിങ്ങൾക്കിത് നിങ്ങളൊരു ബനാന ചിപ്സ് സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് അതൊരു ബ്രാൻഡിങ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ബ്രാൻഡ് നെയിം എടുക്കുക ഈ ക്ലാസ് എടുക്കുക നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ പബ്ലിക് സെർച്ച് പോയിട്ട് ഈ ക്ലാസും നെയിം അടിച്ച് സെർച്ച് ചെയ്ത് നോക്കുക മുമ്പ് ആരെങ്കിലും ഈ ബ്രാൻഡ് നെയിം യൂസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഇതിന് മുമ്പ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ക്ലാസ് ചെക്ക് ചെയ്യാൻ സാധിക്കുക ഞാൻ ഈ ഒരു ലിങ്ക് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ആ ലിങ്ക് ഉപയോഗിച്ചിട്ട് ഡയറക്റ്റ് ഇതിൽ കയറി നിങ്ങളുടെ പ്രോഡക്റ്റോ സർവീസോ നിങ്ങൾക്ക് ക്ലാസ്സോ ചെക്ക് ചെയ്യാൻ സാധിക്കും അടുത്തായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യുക ഇപ്പോൾ സാധാരണ രീതിയിൽ എല്ലാവരും ഇതിൽ ലോയേഴ്സൊക്കെ മുഖേനയാണ് സാധാരണ ടീം ട്രെഡ് മാർക്ക് രജിസ്ട്രേഷൻ രജിസ്റ്റർ ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഇനി അങ്ങനെ പേഴ്സണലായിട്ടുള്ള ആൾക്കാരെ ആരും അറിയില്ല താല്പര്യമില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ഫേമുകൾ ഒരുപാടുണ്ട് ഇപ്പോൾ ഇന്ത്യ ഫൈലിംഗ് ഒക്കെ പോലെയുള്ള ഒരുപാട് ഓൺലൈൻ ലീഗൽ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ലീഗൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് ഫേംസ് ഉണ്ട് ഇപ്പോൾ ഇന്ത്യ ഫൈലിംഗ്സ് ചെന്നാൽ ഞങ്ങൾക്ക് കാണാം ട്രെഡ് മാർക്ക് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് രൂപയാണ് ഇവർ പറയുന്നത് പറയുന്നുദ്ദേശിക്കുന്നത് ഇൻക്ലൂഡിങ് ടാക്സസ് അടക്കം ഗവൺമെൻറ് ഫീ അടക്കമാണ് ഉദ്ദേശിക്കുന്നത് ഒരു ടേഡ് മാർക്ക് ക്ലാസിൻ്റെ അണ്ടറിലാണ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ എസ് എം എം എസ് എം ഈസ് ഒക്കെ ഉള്ളവർ അല്ലെങ്കിൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ഉള്ളവർക്കൊക്കെ ഈ ഒരു ചാർജ് ആണ് ഇനി അതല്ല നിങ്ങളുടെ കമ്പനി ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ലിമിറ്റഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് രൂപയാണ് ഈ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാർജ് ആണ് ഇവർ ഈടാക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇൻഡിവിജ്വലാണ് അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ സോളേറ്റർഷിപ്പ് പോലും ഇല്ലെങ്കിൽ പോലും ഈ ഒരു ഫീന് നിങ്ങൾക്ക് ബ്രാൻഡ് നെയിം നിങ്ങൾക്ക് സ്വന്തമാക്കാം നിങ്ങളുടെ നിങ്ങൾ പറയുന്ന ആ ക്ലാസ്സിൽ ഇവർ ബ്രാൻഡ് നെയിം എടുത്തു തരും അപ്പോൾ അതിന് മുമ്പായിട്ട് എന്തൊക്കെ ഡോക്യൂമെൻറ്റ്സ് ആണ് വേണ്ടതെന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് നിങ്ങളിപ്പോൾ ഒരു ബ്രാൻഡ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്ലാസ് കണ്ടുപിടിക്കുക ഏതാണ് ക്ലാസ് നിങ്ങൾക്ക് നിങ്ങൾ സെല്ലാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്ട്സ് വരുന്ന ക്ലാസ് കണ്ടുപിടിക്കുക അതിനുശേഷം ആ ഒരു ക്ലാസ് നമ്പറും നിങ്ങളുടെ ബ്രാൻഡ് നെയിം അതുപോലെ തന്നെ ബ്രാൻഡ് ലോഗോ നിങ്ങൾ തീർച്ചയായിട്ടും ബ്രാൻഡ് ലോഗോ കാരണം അതുപോലെ എമൗണ്ട് ഒന്നും വരത്തില്ലേ ചെറിയൊരു ഗ്രാഫിക് ഡിസൈനേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ അവർ വളരെ ചെറിയൊരു എമൗണ്ടിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ക്യാൻവ പോലെയുള്ള ആപ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ലോഗോ ഡിസൈൻ ചെയ്തെടുക്കാവുന്നൂ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെറിയൊരു ലോഗോ ഒരു പി എൻ ജി ഫയലായിട്ട് ലോഗോ ഡിസൈൻ ചെയ്ത ഫയൽ ബ്രാൻഡ് നെയിം നിങ്ങളുടെ കംപ്ലീറ്റ് അഡ്രസ്സ് ബാങ്ക് ഇൻഡിവിജ്വൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആധാർ കെ വൈ സി മറ്റുള്ള ഡോക്യുമെൻസ് കൊടുക്കുക അതല്ല ജി എസ് ടി രജിസ്ട്രേഷനുണ്ട് സോള പ്രൊപ്പറേറ്റർഷിപ്പ് ഒക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജി എസ് ടി രജിസ്ട്രേഷനും അതുപോലെ തന്നെ പ്രൊപ്പറേറ്റർ നിങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നെയിമും അതുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യൂമെൻറ്റ്സ് മാത്രം കൊടുത്താൽ മതി ഈ ഒരു ഫീ മുടി അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനിക്കൊന്നും ടു ഫോർ ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രാൻഡിൻ്റെ സ്റ്റാറ്റസ് കാണാം പക്ഷേ അത് രജിസ്റ്റേഡ് സ്റ്റാറ്റസിലേക്ക് എത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു സിക്സ് ടു എയ്റ്റ് മന്ത്സ് അല്ലെങ്കിൽ സിക്സ് ടു ടെൻ മന്ത്സൊക്കെ വരെ ഒരു സമയം എടുക്കാം കംപ്ലീറ്റ് രജിസ്റ്റേഡായിട്ട് വന്നു കഴിഞ്ഞാൽ രജിസ്റ്റേഡ് ആയിട്ട് വരാനായിട്ട് അപ്പോൾ ആ ഒരു ടൈം എടുക്കാം ഇപ്പോൾ ഇത് ഇന്ത്യ ഫയലിങ് ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ പറഞ്ഞു തന്നേ ഉള്ളൂ നിങ്ങൾക്ക് വക്കീൽ സെർച്ച് എന്നുള്ളൊരു ഓൺലൈൻ ഫേം ഉണ്ട് ഇവർ ഇതുപോലെ തന്നെ ടി എം പ്രൊവൈഡേഴ്സാണ് അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്ന ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ പ്ലസ് ഗവൺമെൻറ് ഫീ ആണ് ഫീ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നാലായിരത്തി തൊള്ളായിരം സംതിങ് അതിൻ്റെ വരുന്നുണ്ട് ഗവൺമെൻറ് ഫീ എന്ന് പറയുന്നത് അപ്പോൾ ഏകദേശം ഈക്വൽ എമൗണ്ട് ആണ് ഇതല്ല എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ലോക്കലി നമ്മൾ ഒരുപാട് പേര് ടി എം ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ടീം രജിസ്ട്രേഷൻ എടുക്കുന്നത് അപ്പോൾ നിങ്ങളൊരു ഓൺലൈൻ സെല്ലറൊക്കെ കാണുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുക്കാനിപ്പോൾ ശ്രദ്ധിക്കുക കാരണം ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന എല്ലാ ആമസോൺ സെല്ലേഴ്സും ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷമാണ് അവർ വരുന്നത് കാരണം അവർക്ക് ബ്രാൻഡ് രജിസ്റ്റർ ചെയ്യാം ബ്രാ പ്രൊഡക്ട്സ് ബ്രാൻഡിങ് ചെയ്യാം കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു പ്രൊഡക്ട്സ് മാർക്കറ്റ് ചെയ്ത് ഒരുപാട് സെയിലൊക്കെ ആയി വന്നു കഴിയുമ്പോൾ അതിന് കൃത്യമായിട്ട് ബ്രാൻഡിങ് ഇല്ല അല്ലെങ്കിൽ അതിന് ബ്രാൻഡ് നിങ്ങൾ ആ ബ്രാൻഡ് നിങ്ങൾക്ക് സെക്യൂർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആ ബ്രാൻഡ് നെയിമിൻ്റെ അവകാശം എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ എടുത്ത എഫർട്ടൊക്കെ എല്ലാം വേസ്റ്റ് ആയി പോകും അതുകൊണ്ട് ചെറിയൊരു എമൗണ്ട് മുടക്കി നിങ്ങൾ സീരിയസ് ആയിട്ട് ബിസിനസ്സിനെ അപ്രോച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടി എം എടുക്കാം അപ്പോൾ മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ വീഡിയോസിന് താഴെ നിങ്ങൾ ദയവായിട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ഒക്കെ വീണ്ടും കാണാം താങ്ക്